ഒടുവിൽ വിഡി സതീശൻ തന്നെ സമ്മതിച്ചു ഒരേ ഒരു ലീഡറെ കേരളത്തിലുള്ളൂ അത് കെ കരുണാകരൻ മാത്രമാണെന്ന് അദ്ദേഹത്തിന് പകരം നിൽക്കാൻ താൻ ആളല്ലെന്ന് അത് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു തൃക്കാക്കരയിലെ വിജയത്തിന് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണത്തിലാണ് സതീശനിത് വിളിച്ചു പറഞ്ഞത് തൃക്കാക്കര വിജയം കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് അതിൽ തന്റെ ബോർഡ് മാത്രം വെച്ചത് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ നേതാക്കളുടെയും ചിത്രം ബോർഡിൽ വേണം എല്ലാ നേതാക്കളും കൂട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ വിജയമാണ് അത് അത് ഞാൻ എന്ന വ്യക്തിയിലേക്ക് ഒതുങ്ങാൻ പാടില്ല തന്റെ ജില്ല കളിച്ചു വളർന്ന നഗരം അവിടെ പ്രചാരണത്തിന്റെ ഏകോപനം മാത്രമാണ് താൻ നടത്തിയതെന്നുമാണ് വിഡി സതീശൻ പറഞ്ഞത് ക്യാപ്റ്റൻ വിളിയും ലീഡർ വിളിയും കോൺഗ്രസിനെ നന്നാക്കാനല്ല അത് തിരിച്ചറിയാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കാനും സതീശൻ മറന്നില്ല പാർട്ടിയിൽ കരുത്തുറ്റ രണ്ടാം നിര വരും അത് ഗ്രൂപ്പുകൾക്ക് അതീതമാണ് മൂന്ന് നാല് നിരകളെ ശക്തിപ്പെടുത്തണം തങ്ങളുടെ നേതൃത്വം വന്നതിനു ശേഷം സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ആദ്യം രാജ്യസഭയിലേക്കും ഇപ്പോൾ നിയമസഭയിലേക്കും വനിതയെ കൊണ്ടുവന്നു ചിന്തൻ ശിവരത്തിലെ ആദർശം നടപ്പാക്കുന്നത് കേരളത്തിലാണെന്നും സതീശൻ പറഞ്ഞു തുടർച്ചയായ തോൽവിക്ക് ശേഷമുണ്ടായ വിജയത്തിൽ പ്രവർത്തകർ നടത്തുന്ന സന്തോഷ പ്രകടനമായി ഇതിനെ കണ്ടാൽ മതി അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇത് ഒരു തുടക്കം മാത്രമാണ് ഒരുപാട് കഠിനാധ്വാനം നടത്തിയാൽ മാത്രമേ വിജയിച്ചു വരാൻ കഴിയൂ തൃക്കാക്കരയിൽ നിന്നുള്ള ആത്മവിശ്വാസം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും കെപിസിസി പ്രസിഡന്റ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് സതീശൻ പറഞ്ഞത് ഇതൊന്നുമല്ല നേരത്തെ സതീശൻ പറഞ്ഞത് സതീശൻ കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് പുതിയൊരു ഗ്രൂപ്പ് തന്നെ കേരളത്തിൽ പാർട്ടിയിൽ രൂപം കൊള്ളാനുള്ള എല്ലാ സാഹചര്യങ്ങളും സതീശൻ ഒരുക്കിയിരുന്നു അതിൻ്റെ ഭാഗമാണ് ഈ സ്വീകരണങ്ങളും മറ്റും പുതിയൊരു ഗ്രൂപ്പിൻ്റെ ഉദയം സതീശൻ്റെ ഇപ്പോഴത്തെ ഈ അഭിപ്രായം കേട്ടാ തോന്നും ഉമാ തോമസിന് കിട്ടിയത് എല്ലാം കോൺഗ്രസിൻ്റെ വോട്ടാണെന്ന് സത്യം മൂടി വയ്ക്കാം തമസ്കരിക്കപ്പെടാം ആദ്യം പരാജയപ്പെടാം പക്ഷേ അന്തിമ വിജയം സത്യത്തോടൊപ്പമായിരിക്കും അതേ യാഥാർത്ഥ്യം സത്യം മൂടി വയ്ക്കപ്പെടുകയും എക്കാലവും പച്ചക്കള്ളങ്ങൾ പറഞ്ഞും കള്ളങ്ങൾ പ്രചരിപ്പിച്ചും കൊണ്ട് മുന്നോട്ട് പോയ കോൺഗ്രസിൻ്റെ കള്ളപ്രചരണങ്ങളെയും കള്ളത്തരത്തിൻ്റെ പാണ്ടക്കെട്ടുകളെയും പൊളിച്ചടുക്കിയ രാഷ്ട്രീയ ചങ്കൂറ്റം തന്നെയാണ് എൽ ഡി എഫ് തൃക്കാക്കരയിൽ നടത്തിയത് ഒരു സംശയം വേണ്ട ഉമാ തോമസ് പരസ്യമായി പട്ടാപ്പകൽ ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആഫീസിൽ പോയി വോട്ട് ചോദിക്കുക കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ നട്ടാപ്പാതിരയ്ക്ക് തലയിൽ മുണ്ടുമിട്ട് മഴയിൽ നനഞ്ഞ് സുഡാപ്പി നേതാവിൻ്റെ വീട് സന്ദർശിക്കുക ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകില്ലേ ജനങ്ങളെ വിഡ്ഢിയാക്കരുത് എത്ര നാൾ ഈ സത്യങ്ങളൊക്കെ മൂടി വയ്ക്കാൻ പറ്റും യാതൊരു എളുപ്പമില്ലാതെയല്ലേ ഞെളിഞ്ഞ് നിന്ന് ഞങ്ങൾക്ക് അവരുടെ എല്ലാം വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഇത് പരസ്യമായൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കോലി ബി സഖ്യമായി മാറിയിരിക്കുന്നു കേരളത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കോൺഗ്രസിനെയും ലീഗിനെയും വിശ്വസിച്ച് വോട്ട് ചെയ്ത മതേതര വിശ്വാസികളുണ്ടിവിടെ ഈ കൊച്ചു കേരളത്തിൽ സാംസ്കാരിക കേരളത്തിൽ അവരുടെ മുഖം നോക്കിയുള്ള കാർക്കിച്ച് തുപ്പലാണ് നിങ്ങൾ തൃക്കാക്കരയിൽ ചെയ്തത് അവരെ പറ്റിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ ഇനി കോൺഗ്രസ് ഇല്ല ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും എല്ലാം സുഡാപ്പിയും എല്ലാം ചേർന്ന മതേതര വിരുദ്ധ മുന്നണിയാണ് ഇനി കോൺഗ്രസിനെ വഴി നടത്തുക അവരാണ് കോൺഗ്രസിനെ നയിക്കുക കേരളം ഒരു ഗുജറാത്തോ യു പിയോ ആകാൻ അധികം ദൂരമില്ല